ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൊറോണ അധികരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എല്ലായിടത്തും ലോക്ക്ഡൗൺ ആണ്, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ കഴിവതും എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്നോ അത്രമാത്രം മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ. അതല്ലാതെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിതിൽ നിന്ന് കരകയറാൻ കഴിയില്ല. എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആഗമാനം കുറഞ്ഞ സമയം കൊണ്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു താത്ത പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ഹൈന്ദവ മതത്തിൽ ജനിച്ച് ഹൈന്ദവ കുടുംബ അന്തരീക്ഷത്തിൽ ജീവിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ പഠിച്ച്, കാരണം പഠിക്കുന്ന സ്ഥാപനമൊക്കെ ക്രൈസ്തവ വിശ്വാസ സ്ഥാപനങ്ങളായിരുന്നു, അവിടെ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇത് രണ്ടും ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മാനവ മോചനത്തിനു വേണ്ടി ദൈവം നൽകിയ സന്ദേശമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി ഇസ്ലാം മതം ഉൾകിയ ഒരു താത്ത വന്നിട്ട് ഇസ്ലാം മതത്തിൻ്റെ മഹനീയമായ സംഭാവനകളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അത് എം അക്ബർ അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ട് അങ്ങനെ ഇസ്ലാം മതത്തെ ഒന്ന് വളർത്താൻ, ഏതാണ്ട് തളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വളർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാക്കാമാരൊക്കെ യഥേഷ്ടം ആ വീഡിയോ കാണുകയും അത് വൈറലാവുകയും ചെയ്തു. ഞാനത് പറയാനുള്ള കാരണം, എനിക്ക് മാത്രം ഈ വീഡിയോ ഇട്ട് തന്നത് 22 ആൾക്കാരാണ് ഈ വീഡിയോയുടെ ലിങ്ക് എനിക്ക് ഇട്ട് തന്നത്. അവർ 22 പേരും കണ്ടിട്ടുണ്ടാകണമല്ലോ. അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ടീച്ചർ ഈ വീഡിയോ ഒന്ന് കാണണം. സമ്മർദ്ദം അധികരിച്ചപ്പോഴാണ് കണ്ടത്. അതിൻ്റെ ഒരു ഭാഗം മറുപടി നമ്മൾ ചെയ്തതാണ്, അതിൻ്റെ ബാക്കി ഭാഗം കൂടിയുണ്ട്. അതുകൂടി നമുക്ക് ചെയ്ത് ഇന്നത് ഫുൾഫിൽ ചെയ്യാം. അപ്പൊ താത്തായി നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്താണ് ഖദീജ റുഷ്ദ? റുഷ്ദ എന്നാണ്, ഖദീജ രൂപിത എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഖദീജ രൂപിത എന്ന ലേഡിയാണ്, രൂപിത എന്നായിരിക്കും അവരുടെ പേര്. പിന്നീട് ഇതുവരെ സാധാരണ അങ്ങനെയാണല്ലോ, കാരണം ആൾക്കാർ ശ്രദ്ധിക്കണം. സയ്യിദ് ഇബ്നു ജോർജ്, സയ്യിദ് ജോർജിന്റെ മകൻ സയ്യിദ്, ആ അങ്ങനെയാണല്ലോ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അഖില ഹാദിയ, അങ്ങനെ പൂർവ പേരുകൂടി ഇട്ടിരിക്കും. ഇവരെ കൺവേർട്ട് ചെയ്ത് വന്നതാണ്, ഈ മതമാണ് ശരിയെന്ന് മനസ്സിലാക്കിയാണ് ആ മതത്തിൽ ജനിച്ചിട്ട് ഈ മതത്തിലേക്ക് വന്നത് എന്നൊക്കെ മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പേരുകളുള്ളത്. എന്നിട്ട് നമ്മളോട് പേര് മാറ്റാൻ പറയുകയും ചെയ്യും. പോട്ടെ, അപ്പോൾ നമുക്ക് താത്താക്ക് പറയാനുള്ളത് കുറച്ച് ഭാഗം നമ്മൾ കേട്ടതാണെങ്കിൽ മറന്നു എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇതാണ് ഹൈന്ദവ മതത്തിൽ ജനിച്ചു, ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചിട്ടൊന്നും വീട്ടുകാരൊന്നും പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല. അവരാരും പ്രത്യേകിച്ച് ആരാധിക്കുന്ന രീതിയൊന്നും ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മതത്തിലേക്ക് എത്തി, അപ്പോഴേക്ക് ക്രൈസ്തവ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കുറച്ച് സുഹൃത്തുക്കൾ വഴി ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത്. നബിയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബ്രൗഷറാണ് കക്ഷിയുടെ കയ്യിൽ ആദ്യമായിട്ട് ലഭിച്ചത്. അത് വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതം, പിന്നെയും പിന്നെയും അറിയാനുള്ള ഒരു ത്വര കക്ഷിയിൽ തിരയിളകി. അങ്ങനെയാണ് കക്ഷി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. എന്താണ് കൂടുതൽ പഠിച്ചത് എന്നറിയില്ല, പഠിച്ചത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് ആ പഠനത്തിലേക്കൊന്ന് പോകാം. അപ്പോ വീട്ടുകാര് വിചാരിച്ചത് ഇവൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല, അങ്ങനെ അവള് മതം മാറില്ല. അപ്പൊ ആഴ്ചയിൽ വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി പിന്നീട് വീട്ടിൽ പോകാതെയായി, അതാണ് അവർ പറഞ്ഞു വന്നത്. അപ്പൊ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചതിക്കില്ല, ഞാനങ്ങനെ മതമൊന്നും മാറത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫുൾ കൈ ഡ്രസ് ആക്കിയതൊക്കെ വീട്ടുകാർ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു മാസം വീട്ടുകാരെ കൂടി ഇരുന്നു, എന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. ഇതിലെന്ന് വെച്ചാല് എനിക്ക് ഇങ്ങനൊരു സംഭവം തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോ ഇസ്ലാം സ്വീകരിച്ചാല് എവിടേക്ക് പോകണം, ഇപ്പം അറിയാത്ത പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങ് എന്താ സജീവമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാം. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്തിനാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പച്ചക്കള്ളമാണ്, എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരാള് ഇസ്ലാം മതത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയൽ എന്താണെന്ന് അറിയാം. നമ്മൾ കണ്ടതല്ലേ 2ാം ക്ലാസ്സിലെ കുട്ടികളെ എം എം അക്ബറിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? റൺ അവേ ഫ്രം ദി പേരൻസ്, പേരൻസിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോളാനാ പറഞ്ഞ്.
അപ്പൊ ആദ്യം തന്നെ ഇവര് പറയും, നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് ഇന്നതുപോലെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അതല്ലെങ്കിൽ തർബിയത്തിൽ ഇസ്ലാമുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല, മാതാപിതാക്കളെ കാണാൻ പഠിക്കാൻ വരെ സത്യസരണിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ തർബിയത്തുമായിട്ടും ബന്ധമുണ്ട്, കായംകുളത്തെ തർബിയത്തുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്, ആ വഴിക്ക് എനിക്ക് പല ആൾക്കാരെയും പേഴ്സണലി അറിയാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം, പിന്നീട് ഇവർ കൊടുക്കുന്ന സംഭാവനകൾ അറിയാം, ഇവരുടെ ബ്രെയിൻ വാഷിംഗ് അറിയാം, വീട്ടുകാരിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നത് അറിയാം, വളരെ വ്യക്തമായിട്ട് തെളിവുകളടക്കം എനിക്ക് കാണിക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവര് ആദ്യം തന്നെ കൺവിൻസ് ചെയ്യുന്നത് വീട്ടുകാരൊന്നും നമ്മളെ അഡ്മിറ്റ് ചെയ്യില്ല തുടക്കത്തില്, എന്നാൽ തന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ താമസ സൗകര്യമൊക്കെ ഒരുക്കാൻ പറ്റും, നസറുദ്ദീൻ അളമരത്തെ പോലെ സൈനബ ആയ പോലെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് തലയും അരയും ഒക്കെ മുറുക്കി ഇഹ്റാം കെട്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കും, ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് ഇഹ്റാം കെട്ടും, അങ്ങനെ ഇവരെ ഒരു കരുതൽ ഉറപ്പിച്ച് അങ്ങ് ഇറങ്ങിത്തിരിക്കും. അതിന് ഇനിയിപ്പോ കോടതിയല്ല, ജഡ്ജിയുടെ വീട് വളയേണ്ടി വന്നാലും, ഇനിയിപ്പം മതം മാറിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നാലും ഒക്കെയ്ക്കും ഇവർ ഏറ്റവും മുമ്പിലുണ്ടാകും. ഇന്നലെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റൊരു മെയിൽ ഇതായിരുന്നു. എൻ്റെ മകൾ ഒരു ആങ്കറാണ്, ഒരുപാട് ഭാഷകൾ വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ അറിയുന്ന പെൺകുട്ടിയാണ്. അവൾ ആദ്യം ഇസ്ലാമിനോട് അനുഭാവം കാണിച്ചിരുന്നു, പിന്നീട് അവള് ഇസ്ലാമിലേക്ക് മൊത്തത്തിൽ അങ്ങ് മാറി. നമുക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അവളെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ എന്ന് ഒക്കെ ചോദിച്ചിട്ട് ഈ SVPIയുടെ ഉയർന്ന നേതാക്കള് ഇവരുടെ വീട് സന്ദർശിക്കുകയും അവർ തമ്മിൽ എടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. അദ്ദേഹം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യും, അദ്ദേഹം പറഞ്ഞാൽ മാത്രം, കാരണം അത് പുറത്ത് പറയണോ വേണ്ടേ എന്നുള്ളത് അവരുടെ മാത്രം പ്രൈവസിയാണല്ലോ, പേഴ്സണൽ കാര്യമായതുകൊണ്ട് നമ്മളതിലേക്ക് ഇടപെടുന്നില്ല. അപ്പൊ ആ കുട്ടിയുടെ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നു സംസാരിക്കണമെന്ന്. അപ്പോൾ നോക്കാം, അവര് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, ഇനി മതം മാറാനും സിറിയയിലേക്ക് പോകാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണപാഠമാകട്ടെ നമുക്ക് വിചാരിക്കാം. എന്ത് തന്നെയായാലും ഇതാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം. അപ്പോൾ നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയുള്ളത് ബ്ലണ്ടറാണ്. വർഷക്കാലം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എവിടെയെങ്കിലും പോയി നിക്കണല്ലോ, അങ്ങനെ നിക്കണെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ പോയി നിക്കാണെങ്കിൽ നമ്മളടുത്ത് പൈസ വേണം. അപ്പൊ ഞങ്ങള് ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാല്, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സമയത്ത് ഇപ്പൊ 10 ദിവസം അടുപ്പിച്ച് നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നാല് എന്താണ് അവിടുത്തെ ഫീസ് കുറച്ച് കട്ടാവും. അപ്പൊ അങ്ങനെ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങള് പൈസ ഉണ്ടാക്കിയത്. അതായത് നമുക്കറിയില്ല, അപ്പൊ പുറത്ത് വന്നാല് ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പോയി നിൽക്കുമ്പോ ഓരോതിലാണെന്നും നമുക്കറിയാം. പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമാണ്. ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ്. ഹോസ്റ്റലിലൊക്കെ ഓരോ സമയത്തേക്ക് ഭക്ഷണമാണോ, ഓരോ സമയത്തേക്ക് ഭക്ഷണത്തിന് ടോക്കൺ കൊടുത്തിട്ട് അങ്ങനെ കയറുന്നതാണോ? അല്ല, മാസമല്ലേ ഭക്ഷണം കൊടുക്കും. ഇവർക്ക് എനിക്കറിയില്ല കേട്ടോ, പേയിങ് ഗസ്റ്റ് ആണോ അറിയില്ല. അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കി കൂടിയിട്ടാണ് ഞങ്ങള് എന്താണ് കോഴിക്കോടുള്ള തർബിയത്ത് കണ്ടുപിടിച്ചു. ഇസ്ലാം മതത്തെ കുറിച്ച് പഠിപ്പിച്ച, മതം മാറ്റാൻ സഹായിച്ച, സഹകരിച്ച, ഇതിനു വേണ്ടിയിട്ട് പുസ്തകങ്ങളും സീഡികളും എത്തിച്ചു കൊടുത്ത ഒരാളും ഇതുപോലെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെന്നും മതം മാറി വരുന്ന ആൾക്കാർക്ക് വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമെന്നും പറയാതെ പോയത് അബദ്ധാണ്. ഇസ്ലാം പഠിക്കാനും വേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞ് അവര് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങള് തുടങ്ങി. പിന്നെ എനിക്കെന്ന് പറഞ്ഞ എന്റെ വീട്ടിലൊരു അവസ്ഥ എന്ന് വെച്ചാല് എന്താണ്, എനിക്ക് അമ്മ എന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ. ഇവള് പഠിച്ചിറങ്ങിയിട്ട് വേണം നല്ലൊരു ജോലി, അവിടെ പോയിട്ട് നല്ല സമാധാനത്തോടുകൂടി ജീവിക്കുക, അങ്ങനെ അങ്ങനെ എന്നൊക്കെ. ഇപ്പൊ ഞാനിപ്പോ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എന്റെ പപ്പയും മൂത്ത ജ്യേഷ്ഠന്മാർ എല്ലാവരും അമ്മനെ ഇട്ടിട്ട് അമ്മനെ കൈയൊഴിഞ്ഞ മാതിരിയാണ്. അപ്പൊ ആരും ഇല്ലാത്തൊക്കെ ഒരവസ്ഥ അങ്ങനെ. എന്നിട്ട് ഞാൻ തർബിയത്തിലെത്തി വിളിച്ചു പറഞ്ഞപ്പോ അമ്മ അഭിമാനത്തോടെയാണ് പറയുന്നത്, തൊണ്ടയിടറുന്നു, ഞാനൊരു മകളായത് കൊണ്ടായിരിക്കും, എനിക്കും ഉമ്മയുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ അഭിമാനത്തോടെ പറയുന്നു, എന്റെ അമ്മ എന്നിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ഞാൻ മതം മാറിയതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകൾ എന്റെ അമ്മയാണ്. എല്ലാവരും കൈയൊഴിഞ്ഞതുപോലെ നമ്മളാരും പറയണതല്ലോ. ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ അന്യ മതസ്ഥർ മതം മാറുന്നത് ഇസ്ലാമിലേക്കാണെങ്കിൽ ആദ്യം ചവിട്ടേണ്ടത് ജന്മം നൽകിയ മാതാവിന്റെ നെഞ്ചിലാണെന്ന് പല ആൾക്കാരുടെ മതം മാറ്റം നമ്മളെ പഠിപ്പിച്ചതാണ്. പിറ്റേ ദിവസം രാവിലെ വന്നു ഇവിടെ ചോദിച്ചു എന്താണ്
എന്തിനാ നിങ്ങൾ ചെയ്തത്, അങ്ങനെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു ഇതാണ് സത്യം എന്ന് എനിക്ക് തോന്നി, ഇസ്ലാമാണ് സത്യം, അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ഇതായി. പക്ഷെ അവർ കരച്ചിലും അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഒരാഴ്ച, ഒരാഴ്ചയിൽ 4-5 പ്രാവശ്യം അവർ വരും തർബിയത്തിൽ കാണാനും വേണ്ടിയിട്ട്, തിരിച്ച് വിളിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു മാസം ഞാൻ അവിടെ നിന്ന്, ഒരു മാസമല്ല 3 മാസം നിന്നു. പിന്നെ എനിക്ക് എന്താണ് തോന്നി, കാരണം ഞാൻ മനസ്സിലാക്കിയ സംഭവം എൻ്റെ വീട്ടുകാർക്കും കൂടെ അത് മനസ്സിലാക്കിപ്പിക്കണം. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്, അവർക്കത് പെട്ടെന്ന് അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച് പോവാണെന്ന് പറഞ്ഞാൽ അവർക്കറിയാം. പട്ടണത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഈ മതം തലച്ചോറുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം ഒക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ കൂടെ ബാധ്യതയാണ്. ഇസ്ലാമിലെ തീവ്രവാദം ഖദീജാരൂപിതയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആനിലേക്ക് തിരിയണം. ഞാൻ തർബിയത്തിൽ 3 മാസം നിന്നതിന് ശേഷം എന്റെ വീട്ടുകാരും കൂടെ പോവാണ്. പോയിട്ട് എല്ലാരും പറഞ്ഞു പോണ്ട, തിരിച്ചു വരാൻ പറ്റൂല. ഇപ്പം ഇസ്ലാം മതത്തിലേക്ക് സ്വന്തം കുട്ടി പോയിട്ട് പോലും ആ മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു ഇസ്ലാമിക സ്ഥാപനം തെരഞ്ഞെടുത്തിട്ട് പോലും ആ സ്ഥാപനത്തിൽ നിന്നും സ്വന്തം വീട്ടുകാരാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നും ഒരു പെൺകുട്ടി വേറൊരു മതത്തിലേക്കാണ് പോയതെങ്കിൽ തൊട്ടടുത്ത ദിവസം പള്ളി വിലക്ക് വരും. പിന്നീട് വാപ്പ പ്രഖ്യാപിക്കും, റേഷൻ കാർഡിൽ നിന്നും എൻ്റെ മോളുടെ പേര് ഞാൻ വെട്ടി. ഒരിക്കലും മറ്റു മതത്തിലേക്ക് മറ്റു മതത്തിനെ കുറിച്ച് വായിക്കുന്നതോ പഠിക്കുന്നതോ മനസ്സിലാക്കുന്നതോ കേൾക്കുന്നതോ അന്യമതസ്ഥരുമായി കൂട്ടുകൂടുന്നതോ അവരുമായി ഉറ്റമിത്ര ആകുന്നതോ ഒന്നും ഇസ്ലാം അംഗീകരിക്കില്ല. ഒരു മുസ്ലിമിനും അതിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മറ്റു മതസ്ഥരുടെ വിശാലമായ ചിന്താഗതിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്തു വന്നാലും അള്ളാഹുവേ നീ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഡമ്മിയായ പടച്ചവനിലേക്ക് അർപ്പിച്ചു. പടച്ചവൻ എന്തെങ്കിലും ചെയ്യുമോ? ക്രിയാത്മകമായി സന്ദർഭോചിതമായി. ഇനി അതല്ലാതെ തന്നെ ഒന്നും പടച്ചവൻ ചെയ്തതാട്ടെ എനിക്കറിയില്ല കേട്ടാ. അപ്പോ നമ്മളൊക്കെ ഭരമേൽപ്പിക്കുന്നത്, അതല്ലെങ്കിൽ സൊമാലിയയിലെ പോലെയുള്ള ആൾക്കാർ ഭരമേൽപ്പിക്കുന്നത്, സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിച്ചു തരുന്ന ആൾക്കാർ ഭരമേൽപ്പിക്കുന്നത് നിഷ്കളങ്കത ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അള്ളാഹു സ്വീകരിക്കാത്തത്? സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ പോയി. പോയിട്ട് വളരെ ഞാൻ പ്രതീക്ഷയിൽ കൂടുതലായിരുന്നു അവരുടെ സ്വീകരണം എല്ലാം. നമസ്കാരത്തിനായിട്ട് റൂം ഒരുക്കി തരല്ലേ, ഞാൻ ചെറിയ പെരുന്നാളുടെ ടൈമിലായിരുന്നു അവിടെ ഉണ്ടായത്, വീട്ടിലുണ്ടായിരുന്നത്. ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം അവരുടെ മതത്തിൽ നിന്നും അന്യമതത്തിലേക്ക് പോയ സ്വന്തം കുട്ടിക്ക് സ്വന്തം വീട്ടിൽ അവരുടെ ആരാധനകൾ അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ? തരുന്ന കുടുംബമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സല്യൂട്ട് അടിക്കും. മുസ്ലിം കുടുംബമുണ്ടെങ്കിൽ പറ്റില്ല, അവരത് ചെയ്യില്ല. നമുക്ക് ഔട്ട് ഗോയിങ് അഡ്മിറ്റ് ചെയ്യാനേ പറ്റില്ല, ഇൻകമ്മിങ് ഓക്കെയാണ്. അപ്പോൾ ഈ ഈ ഖദീജാരൂപിത എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ ഇസ്ലാമിലേക്ക് പോയിട്ട് പോലും അവളുടെ ആരാധനകളും വിശ്വാസങ്ങളും മുറ പോലെ നിലനിർത്താൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വീട്ടിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തെങ്കിൽ ഇവർ വിവരമുള്ളവരാണ്, ഇവർ സംസ്കാരമുള്ളവരാണ്, ഇവർ സഹിഷ്ണുതയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കുന്നവരാണ്, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരാണ്. എതിരൊന്നും അവർ പ്രവർത്തിക്കില്ല. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം അവൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചോട്ടെ, ഇഷ്ടമുള്ള വിശ്വാസം അനുഷ്ഠിച്ചോട്ടെ, നമ്മൾ മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തത്വമെങ്കിലും ഖദീജാരൂപിതയുടെ വീട്ടുകാർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു ഇസ്ലാം മത കുടുംബത്തിലായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും മതം മാറിയ ഒരു പെൺകുട്ടി അവർ വീട്ടിൽ കയറ്റാൻ പോലും തയ്യാറാകില്ല. പിന്നീടല്ലേ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നത്? നമസ്കാരത്തിന് റൂം ഒരുക്കി തരലും, അവരെന്നെ തുടയ്ക്കും തേക്കും ഒക്കെ ചെയ്യും, നോമ്പിന് അത്താഴം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പഠിച്ചോനെ ഇതൊക്കെ ഇവരിങ്ങനെ ചെയ്തു തരുന്നുണ്ടല്ലോ, ഇവരെങ്ങനെ പിന്നെ ഞാൻ ചതിച്ചിട്ട് ഇങ്ങനെ പോവും. കാരണം നമ്മൾ പോയി പറയാന്നല്ലാതെ അവരെ ഒന്നൊന്നിച്ചങ്ങോട്ട് എടുക്കാൻ ഒരിക്കലും സാധിക്കൂല. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മനോഭാവം ഇവൾക്കു വേണ്ടി എഴുന്നേറ്റ്
അത്താഴം ഒരുക്കി കൊടുക്കുന്നു, വെളുപ്പാങ്കാലത്ത് ഉറക്കം കളഞ്ഞിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, വീട് വൃത്തിയാക്കി കൊടുക്കുന്നു, നമസ്കരിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്തു കൊടുക്കുന്നു. അവരെന്ത് നല്ല ആൾക്കാരായിരിക്കും. നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാലോ, ഈ മതമാണ് ശരി, നമ്മൾ കണ്ടോ വയറൊക്കെ കാണുന്ന കണ്ടോ, കഴുത്തിന്റെ ഭാഗമൊക്കെ കാണുന്ന കണ്ടോ, ഇതൊക്കെ നരകത്തിൽ കിടന്ന് എരിയാനുള്ള നമുക്ക് സ്വർഗം വേണ്ടേ? നമ്മുടെ ഭർത്താവിന്റെ 73-ാമത്തെ ഒരു ഹൂറിയെങ്കിലും ആകാനുള്ള ഒരു സൗകര്യം, ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് പേടിപ്പിക്കാം. കബറിൽ പിന്നെ ഇരുമ്പിന്റെ ദണ്ടും കൊണ്ട് രണ്ട് മലക്ക് വരും, അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ പടച്ചോൻ എണ്ണയും പൊരിച്ച് തന്തൂരിയാക്കാൻ വേണ്ടിയിട്ട്, തന്തൂരിക്ക് എണ്ണ വേണ്ട അല്ലേ, ആ ഗ്രിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ അങ്ങനെ ഇരുമ്പ് കമ്പിയൊക്കെ പഠിപ്പിച്ച് കാത്തിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു നോക്ക്, നമുക്കൊന്ന് പേടിപ്പിക്കാമല്ലോ. അതായത് നീ വീട്ടിന്റെ അകത്ത് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ സ്വീകരിച്ചോ, പുറത്തിറങ്ങുമ്പോൾ നീ തട്ടമിടുമ്പോ നമ്മളെ ആൾക്കാർ നോക്കി പരിഹസിക്കുമല്ലോ. നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമല്ലോ. നിങ്ങളൊരു ഹൈന്ദവ ആചാരം അതല്ലെങ്കിൽ ക്രൈസ്തവ ആചാരപ്രകാരം വിശ്വസിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും മറ്റൊരു മതത്തിലേക്ക് മകള് പോയതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞു കുടുംബക്കാരും സമൂഹവും ഒക്കെ ഇവരെ ചോദ്യം ചെയ്യുമല്ലോ. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തലയിലൊന്ന് തട്ടമിടരുത് എന്നവര് പറഞ്ഞു പറഞ്ഞിരിക്കും. അല്ല, അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള സമർപ്പണത്തെ കുറിച്ച് വിശ്വാസി സമൂഹത്തിലേക്ക് രൂഢമൂലമായ വിശ്വാസം ഇവർ തറക്കല്ലിട്ട് ഉറപ്പിക്കുവാണ്. അള്ളാഹുവിലേക്ക് അർപ്പിക്കണം. ഞങ്ങളൊക്കെ എന്ത് അർപ്പിക്കാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഒന്നും പടച്ചവൻ കാത്തുരക്ഷിക്കാതിരുന്നത്, പടച്ചവന്റെ മാർഗം ഞങ്ങൾക്ക് എളുപ്പമാക്കാതിരുന്നത്? അതുകൊണ്ട് ഖദീജ രൂപിത നമ്മളുമായിട്ടൊരു വിസിറ്റിംഗ് ഉണ്ടാക്കുക, നമുക്കും കൂടി ആ അർപ്പണ ബോധം ഒന്ന് പകർന്നതാ. അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഞാൻ അവിടെ നിന്നായിരുന്നു പോയിരുന്നത്, വീട്ടിന്ന് പെരുന്നാൾ നമസ്കാരത്തിന് പോയപ്പോ അവിടുത്തെ കുത്തുബി കൂടെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഇത്. അവിടെ ഞാൻ വീട്ടിൽ 3 മാസത്തോളം ഇരുന്നു, ഞാൻ പുറത്തൊന്നും പോവാതെ തന്നെ വീട്ടിൽ 3 മാസം ഇരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ആ കുത്തുബ കൂടെ കേട്ടപ്പോ വല്ലാത്തൊരു ഇത്. ഞാൻ എന്തിനിപ്പോ എല്ലാവരും പേടിച്ചിട്ട് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, എത്ര കാലത്തോ എനിക്ക് അങ്ങനെ പറ്റും? അതായത് മറ്റുള്ളവര് അറിയാതെ ഞാൻ മുസ്ലിം ആയിട്ട് ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ മാത്രം ഇരുന്നിട്ട് ഇസ്ലാം മതത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ധൈര്യസമേതം ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് ജീവിക്കണ്ടേ? അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിന്റെ പ്രസംഗം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷനായി. കാരണം പുറത്തിറങ്ങി 4 പേരോട് പറയണം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ഇസ്ലാം മതത്തിന് ഇന്ന ഇന്ന മേന്മകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ച് മദ്യപ്പുഴയിലേക്ക് പോയി നീന്തി തുടിക്കാം. ഇപ്പൊ സ്വർഗത്തിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ കുടുംബക്കാര് വരുന്ന സമയത്ത് ആ ഹിജാബ് ഇട്ട് നിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഓരോരോ കാരണങ്ങൾ. മറ്റേ ഹിജാബ് ഇട്ട് കഴിഞ്ഞാ പിന്നെ സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ആയല്ലോ. കുടുംബക്കാരൊക്കെ ആണെങ്കിലും കസിൻസ് ഒക്കെ വന്നാലും അടിച്ചിട്ടൊക്കെ സംസാരിക്കാം, എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു. അപ്പൊ അതൊന്നും നമുക്ക് പറ്റൂല, കാരണം അന്യപുരുഷന്മാരാണ്. അന്യ പുരുഷന്മാരൊന്നും നമ്മുടെ ശരീരത്തെ സ്പർശിക്കാൻ പാടില്ല. കാരണം നമുക്ക് സ്വർഗത്തില് ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെ മനുഷ്യനോ ജിന്നോ സ്പർശിക്കാത്ത നല്ല പളുങ്കുമണികൾ പോലെയുള്ള ഹൂറികളെ നമ്മുടെ ഭർത്താവിന് ലഭിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഒതുങ്ങണം. കാരണം ദേഹത്തൊന്ന് തൊട്ടുകഴിഞ്ഞാൽ വിശ്വാസം പ്രശ്നമാകത്തില്ലേ? നമ്മുടെ ഭർത്താവിന് എങ്ങനെ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല. അത്രക്ക് ഈമാനുറപ്പായിരുന്നു, അതുകൊണ്ടാണേ പോരണെന്ന്. അപ്പോഴാണ് നമ്മള് നിജോഫ്രൂത്തിന്റെ ഒരു പ്രോഗ്രാം പാലക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അവിടെ പോയിട്ട് അവരടുത്ത് എങ്ങനെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല, ജസ്റ്റ് എന്നെ സംസാരിക്കും. അപ്പോ എന്താണ് എന്തെങ്കിലും ഒരു വഴി കാണാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് അവള് പിന്നെ കോണ്ടാക്ട് ചെയ്ത്. എന്താണ് പിന്നീട് ഞാൻ ഇറങ്ങി വരുന്നത് നിച്ചിന്റെ ഈ
ഇതിലൂടെയാണ്. അപ്പൊ വീട്ടുകാര് ഇപ്പോഴും എന്താണ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ല കുടുംബമാണ്, കല്യാണം കഴിഞ്ഞു കുട്ടിയായി. എന്നാലും പറയും നീ തിരിച്ചു വരണം, കുട്ടിനെ അവിടെ കൊടുത്തിട്ട് വന്നാലും ഞങ്ങള് സ്വീകരിക്കാം എന്നൊക്കെ പറയും അങ്ങനെ. അപ്പോ എന്താണ് ആ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ അപ്പൊ നമ്മളുടെ ഇതെന്ന് വെച്ചാല് പടച്ചോലില് പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അവൻ പറയണ എന്തോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ പിന്നെ നമ്മുടെ മാതാപിതാക്കളോ അവര് ആ ദീനിനും എതിരായിട്ടാണ് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഇത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പ്രാവശ്യം. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നമ്മുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവര് പറയുന്നതൊന്നും പിന്നീട് നമ്മൾ കേൾക്കേണ്ടതേയില്ല, അനുസരിക്കേണ്ടതേയില്ല, അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കേണ്ടതില്ല, അവരെ ഉറ്റമിത്രമാക്കേണ്ടതില്ല. അവരുമായി സ്നേഹബന്ധത്തിൽ കഴിയുന്നത് പോലും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ വർഗീയ ഗ്രന്ഥം, ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥം വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അമുസ്ലിങ്ങളുമായി, അമുസ്ലിം മാതാപിതാക്കളുമായി നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള കരാറ് അള്ളാഹു വെട്ടിക്കളയും എന്നാ പടച്ചോൻ പറയുന്നത്. നിങ്ങൾ കരാർ എന്താ സ്വർഗം തരാമെന്നുള്ളതല്ലേ? ആ കരാറ് മാത്രമല്ലേ ഉള്ളൂ, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത്. അതുപോലെ നമുക്കറിയാം എന്താണ് നമ്മൾ ഓരോരുത്തരും ചെറിയ തോതിലെങ്കിലും ദാവത്ത് നടത്തുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രബോധനം നടത്തണം എന്നാ പറയുന്നത്. പ്രബോധനം അതായത് നമ്മൾ ഈ മതം തന്നെയാണ് ശരി, ഞാൻ ഈ മതത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മൾ ഇതങ്ങ് വിളമ്പിയേക്കണം. നമ്മുടെ കയ്യില് എന്താണ് ലഘുലേഖനങ്ങൾ ഉണ്ടാവും, കൂടുതൽ പേരും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. എന്താ ലഘുലേഖനങ്ങൾ ഉണ്ടാവും, സീഡികൾ ഉണ്ടാവും, പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പോ ഇത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണ സമയത്ത് ജസ്റ്റ് കൊടുത്താലെങ്കിലും മതി, അത് മറ്റുള്ളവരിൽ എങ്ങനെയാ സ്വാധീനിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം എനിക്ക് കിട്ടിയ, കാരണം ഈ ഖദീജയ്ക്ക് കിട്ടിയത് നബിയുടെ ഒരു പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് ഖദീജ ഇസ്ലാമിലേക്ക് വന്നില്ലേ, അതുകൊണ്ട് നമ്മൾ മാക്സിമം ലഘുലേഖകളും സീഡികളും ഒക്കെ കളക്ട് ചെയ്യണം. അങ്ങനെയെങ്കിലും ഈ മതം ഒന്ന് വളർന്നോട്ടപ്പാ. ചെറിയ പേപ്പറിൽ നിന്നാണെങ്കിൽ ചെറിയ കടലാസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ പഠിച്ചവൻ എങ്ങനെയൊക്കെയാണ് ചിലവർക്ക് ഹിദായത്ത് ഉദ്ദേശം നമുക്ക്. അതെ അതെ, ചിലരാണെങ്കിൽ ഖുർആൻ ഹദീസും അറബി കോളേജിലൊക്കെ പഠിച്ച് പിന്നീട് പഠിപ്പിച്ച് എന്നിട്ട് ചിലപ്പോൾ തലകുത്തനെയാകും എന്നെ പോലെ. എന്നാൽ ഖദീജയെ പോലെയുള്ള ആൾക്കാരോ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചിട്ട് ചിലപ്പോൾ ഒരു കുഞ്ഞു പേപ്പർ വഴി അള്ളാഹു ഹിദായത്ത് നൽകും, പടി അങ്ങ് വിട്ടു. അപ്പൊ നമ്മളാലാകുന്ന വിധം എങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് കഴിയോ, ഇപ്പൊ ചെറിയൊരു സംസാരത്തിലൂടെ ആണെങ്കിലും അത് ചെറിയൊരു ലേഖനം കൊടുത്തിട്ടാണെങ്കിലും. ഞാൻ ഈ മതത്തിലേക്ക് വന്നു, അതുകൊണ്ട് നിങ്ങളും കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ മതം വളർത്തണം. അങ്ങനെ നമ്മൾ പരമാവധി മോട്ടിവേഷൻ എന്താണ് ചെയ്യാന്നുള്ളതാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രബോധനം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ ദൈവത്ത് നടത്തുന്നത് അത് എന്താണ് ദൈവം നടത്തുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം എന്ന് വെച്ചാല് നമ്മള് ദീനിൽ ഉറച്ചു നിൽക്കാനും വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ആരൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായി നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കും. അപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ ടിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരാളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതോടൊപ്പം തന്നെ അത് വിൽക്കാനും കൂടിയുള്ള ഒരു ചാൻസ് ആണല്ലോ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ വേറൊരാളെ ഇതിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് മെമ്പർഷിപ്പ് ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാല് അടുത്ത് ഇവരുടെ വലിയൊരു പ്രോഗ്രാം വരും, ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം വരും. ഇതിനെക്കുറിച്ച് ഒരു ട്രെയിനർ നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു തരും, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും, അതിന്റെ ക്വാളിറ്റികളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോ ആ സമയത്ത് പുതിയ മെമ്പർമാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തും. എന്നിട്ട് അവർക്ക് ആളെ കിട്ടണമല്ലോ, അപ്പൊ രണ്ടോ മൂന്നോ ആൾക്കാരെ അവരുടെ താഴെ ഇവര് ചെയിൻ ആയിരിക്കുമല്ലോ, അപ്പോ ബൈനറി പ്ലാനാണ്. അപ്പൊ അവരുടെ താഴെ രണ്ട് തലകൂടി വരണം, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ രണ്ട് തലകൂടി വരണം. അങ്ങനെയാണല്ലോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോ ഞാനിപ്പോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം, ഞാൻ ഇനിയിപ്പോ വേറെ ഒരാളെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരണം, എന്നാൽ എനിക്ക് ആളെ കിട്ടണ്ടേ, അപ്പൊ എന്ത് ചെയ്യും ഞാൻ, രണ്ട് പേര് എങ്ങനെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട് ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരെ വിളിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഫ്രണ്ട്സ് എന്ന് അവര് ലിസ്റ്റ് ഇടാൻ പറഞ്ഞുതരാം. ആദ്യം എഫ് ഫോർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എഴുതുക. പിന്നെ ആർ ഫോർ റിലേറ്റീവ്സ്, ആ റിലേറ്റീവ്സിന്റെ ലിസ്റ്റ് എഴുതുക. പിന്നെ ഐ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഐ അത് അങ്ങനെ കുറച്ച് ലിസ്റ്റ്. അങ്ങനെ എൻ ഫോർ നെയ്ബേഴ്സ്, ഡി ഫോർ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ്, എസ് ഫോർ സ്ട്രേഞ്ചേഴ്സ്, അങ്ങനെ കുറെ അധികം ലിസ്റ്റ് എഴുതാൻ നമുക്ക് പറഞ്ഞു തരും.
ഈ ലിസ്റ്റിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ ഇവരുടെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ മീറ്റിംഗിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ വെറും ഒരു മെമ്പർ മാത്രമായിരിക്കും. എന്നെയും കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ പറയും ഒരു 6 മാസം കൊണ്ട് ഞാൻ വലിയൊരു വീട് വെക്കും, ഞാൻ വലിയൊരു കാറ് വാങ്ങിക്കും, ഞാൻ ഭയങ്കരമായിട്ട് ഒരു റോയൽറ്റി അച്ചീവർ ആകും, എനിക്ക് താഴെ ഞാൻ ഒരു 50 ലീഡർമാരെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവരെ ഇങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് അതിങ്ങനെ വീഡിയോ പിടിക്കും, എന്നിട്ട് ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇടും. ഇവർ വന്ന് പോയല്ലോ, പിന്നീട് ഇവർക്ക് നിന്നല്ലേ പറ്റുള്ളൂ, ചിലപ്പോൾ കയ്യിൽ നിന്ന് ആയിരിക്കും പൈസ എടുത്ത് വെക്കുക, എന്ത് തന്നെയായാലും ഇവർക്ക് നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും രണ്ട് പാവപ്പെട്ടവർ ഇതിന്റെ താഴേക്ക് വരും, അവരും പിന്നീട് ഇതേ രീതി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം, അവരെ കൊണ്ട് അവരുടെ എക്സ്പീരിയൻസുകൾ പറയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടല്ലേ മറ്റു രണ്ട് പേര് വരൂ. അതുപോലെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ചെയിൻ പരിവർത്തനമാണ്. എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അതൊന്നും അനുസരിച്ചല്ല അതനുസരിച്ചിട്ടല്ലേ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള റൈറ്റ്സ് വല്ലതുണ്ടോ? ഒരു റൈറ്റ്സും ഇല്ല. അപ്പോ നമ്മൾ നമ്മളുടെ ഭാഗം പൂർണ്ണമായിട്ട് ശരിയാക്കാം. നമ്മൾ ഇതാണ് പടച്ചോൻ പറഞ്ഞതിനപ്പുറമില്ല. പടച്ചോൻ എന്താണ് നിർദ്ദേശിച്ച അതിർവരമ്പ് കടക്കാതിരുന്നിട്ടും അവന്റെ നിർദ്ദേശങ്ങൾ എന്താണ് അനുസരിച്ചും ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ഒരു 4 മിനിറ്റും കൂടി ഉണ്ടത്. അപ്പം നമുക്ക് സമയം വർദ്ധിച്ചു പോയല്ലോ. അപ്പോ ഖദീജ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഈ മതമാണ് ശരിയെന്ന് മനസ്സിലാക്കി എന്നാണ്. പക്ഷേ എങ്ങനെ മനസ്സിലാക്കി? എന്തുകൊണ്ടാണ് ഈ മതം ശരിയാകുന്നത്? മറ്റു മതങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റു മതങ്ങൾക്കില്ലാത്ത എന്തു മേന്മയാണ്, എന്തു മഹത്വമാണ്, എന്ത് പ്രത്യേകതയാണ് ഈ മതത്തിനുള്ളത്? ഏത് ഈ മതത്തിന്റെ ഏതു ഭാഗം കണ്ടപ്പോഴാണ് താങ്കൾക്ക് ഈ മതം മഹത്തരമാണ് എന്ന് തോന്നിയത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഖദീജ നിർത്തിയിട്ടില്ല. നമുക്കിനിയും ഒരു എപ്പിസോഡ് കൂടി ഇത് ചെയ്യേണ്ടി വരുമായിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിനിയും വീണ്ടും കാണാം. നന്ദി.